Hello guys, hello guys. Namaskar. Jagar puthiri vadi lagye. Hello guys, welcome. Adan. ഗായ്സ് നമ്മളിപ്പോൾ കോതമംഗലത്താണ്, ഓജസിലാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത പരിപാടിക്ക് വന്നാണ്. ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് സോളാർ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ലുമിനസിൻ്റെ സോളാറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചേട്ടന്മാരാണ് കൊണ്ടുതന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ. ഒരുപാട് സാധനം പേരാണ് എൻ്റെ രജേഷ്. ആ രജേഷ് സൊല്യൂഷൻ കോതമംഗലം. ആ ഓ ഗൈസ്, അപ്പോൾ അവർ നമുക്ക് സോളാറും കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത് കയറ്റുകയെന്നുള്ളതാണ്. 35 രൂപ സോളാർ, നമുക്കത് 30 രൂപയ്ക്ക് തന്നു. താങ്ക് യു. ഓ ഗൈസ്, അതേ സമയത്ത് തന്നെ ഓക്കെ. ഓ ഗൈസ് നോക്കൂ, അതേ സമയത്ത് നമ്മുടെ ചെറുക്കനെ നോക്കിയേ, ഒന്നും അറിയില്ലാതെ നടക്കുക കേട്ടോ. എന്താ ചെയ്യാന്ന് നോക്കിയേ അല്ലേ, എന്താ ചെയ്യാ? രാവിലെ എണീക്കണം, പിന്നെ മൂത്രം ഒഴിപ്പിക്കണം, അപ്പിടാൻ കൊണ്ടുപോകണം, എന്തൊക്കെ ജോലിയല്ലേ. ഞങ്ങൾ 10 മണിക്കൊക്കെ എണീറ്റോണ്ടിരുന്ന ഞങ്ങൾ കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും എണീക്കണേ 6 മണിക്കൊക്കെ എണീക്കണം. ആ ഇവൻ മാത്രം നമ്മളെ ചതിക്കുക അല്ലേ. ഇവൻ മാറി കിടക്കും, ഞാൻ പട്ടിണി കൊടുത്തി കിടക്കും. ഇപ്പൊ എന്റെ ഒരു അവസ്ഥ. ഓ എന്താ സ്നേഹം. ഓ ചക്കരേ മൊഞ്ഞി. ഓ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് കുറെ പരിപാടികൾ ചെയ്യേണ്ട. ഇന്നും നാളെയായിട്ട് നമ്മുടെ വണ്ടിയുടെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട. അതായത് എ സി ഫിറ്റ് ചെയ്യണം. എ സി ഉണ്ടല്ലോ, ഹീറ്റർ. ആ ഗായ്സ്, നമ്മുടെ വണ്ടിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചാൽ ഹീറ്റർ ഫിറ്റ് ചെയ്യണം, പിന്നെ സോളാർ വെക്കണം, പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് കയറ്റണം, പിന്നെ കുറച്ച് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ ചെയ്യണം, പിന്നെ നമ്മുടെ ടാങ്കിന് അവിടെ വീണ്ടും എന്തൊരു സംഭവം പറ്റുന്നുണ്ട്, അപ്പം അതൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത യാത്രയ്ക്കുള്ള സംഭവങ്ങൾ പോകാൻ വേണ്ടി, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോവാണ്. പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട. അപ്പൊ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മുടെ ഓജസ് എല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് പോവാൻ. ഓ ഗായ്സ്, അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിദേശ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് വെയിറ്റ് തൂക്കാൻ വേണ്ടി. ഇതിന്റെ മെഷർമെന്റ് എടുക്കണം. ആ മെഷർമെന്റ്, ഹൈറ്റും വിത്തും ലെങ്തും സംഭവങ്ങളൊക്കെ എടുത്ത് ഉണ്ടോ? ആ ഓ ഗൈസ്, നമ്മുടെ ഓ ഗൈസ് പ്രജീഷേട്ടൻ. ഓ ഗൈസ്, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേട്ടോ. അതായത് നമ്മൾ പുറത്ത് പോകണേ, നമുക്ക് കാർണറ്റ് എടുക്കണേല് വണ്ടിയുടെ ആ സംഭവങ്ങൾ ചെയ്യണം. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണം നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വേറെ ചേട്ടൻ കൂടെ ഉണ്ടോ? അതെ. ആ ചേട്ടാ ഇങ്ങോട്ട് വായോ. പേര് ജോസഫ്. ഓ ഗൈസ്, ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ്. വീട് എവിടെയാ? വീട് കളമശ്ശേരി. കളമശ്ശേരിക്കാരനാണ്. ആ പുള്ളിക്കാരൻ നമുക്കൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണം. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീഡിയോ കണ്ട് അല്ലേ. ആ കേട്ടോ, സർപ്രൈസ് ഒന്ന് പറയണ്ടാന്ന് ഇപ്പം അല്ലേ. ഓ ഗൈസ്, എന്തായാലും അത് നടക്കട്ടെ അല്ലേ ചേട്ടാ. ആ ഗൈസ്, അപ്പോൾ ചേട്ടാ ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ശരിയാവായിരിക്കും അല്ലേ അല്ലേ, തിരക്കിലാണ്. ഓ ഗൈസ്, അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് വന്ന് ഈ സോളാർ എന്തായാലും സോളാർ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പവറിന്റെ കുറെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും അല്ലേ. അല്ലേ, സംബന്ധിച്ചല്ലേ ചില സ്ഥലത്തൊക്കെ പോകുന്നത് നമ്മൾ ഓവർ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാൻ നേരത്ത് ഇതിന്റെ എന്താ പറയാ ബാറ്ററി ഒക്കെ ഇറങ്ങി. അപ്പൊ സോളാർ ആകുമ്പോൾ ആ പ്രശ്നം കാര്യം തണുപ്പാണ് ഫുൾ ടൈം ഫാൻ ഇട്ട് കൊടുക്കും അല്ലേ. ഓ ഗൈസ്, ഇപ്പം നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കണം നോക്കിയാൽ പോരാ, നമ്മുടെ ചെറുക്കനും ഭക്ഷണം കഴിക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങോട്ട് പാ, ഇങ്ങോട്ട് പായോ. ഗൈസ് എല്ലാ നേരം 3 നേരം അവന് കറക്റ്റ് ഭക്ഷണം കൊടുത്തില്ല, ടെററാവട്ടോ. ഒന്നുമില്ല അല്ലേ. ഓ ഗൈസ്, അവന് 3 നേരം കറക്റ്റ് ഭക്ഷണം കൊടുക്കണം കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നതുണ്ടോ വെള്ളം കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാ വെള്ളം, വെള്ളത്തിലൊന്നും ഒതുങ്ങൂല കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ഞാൻ ഇന്ന വരെ എനിക്ക് അപ്പനെ ഹോർലിക്സ് പോലും മേടിച്ചു അവസ്ഥ ഉണ്ടോ. എല്ലാം 3 നേരം അവന് തന്നെ റോയൽ ക്യാൻ മോഞ്ഞേ എന്നാ കഴിയടാ. ഗൈസ് രാവിലെ 3 നേരം കേട്ടോ നമ്മൾ നമ്മുടെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. ഒന്ന് രാവിലെ, ഉച്ചയ്ക്കും, വൈകുന്നേരം. നമ്മൾ 1 നേരം ഉള്ളൂ അല്ലേ. നമ്മൾ 1 നേരം പട്ടി 3 നേരം കഴിച്ചോ. മോൻ കഴിക്കുക, ദൈവമേ. ഒരു കൊച്ചിനെ പോലും നോക്കാൻ ഞങ്ങളുടെ ഒരു അവസ്ഥ. ഓ ഗൈസ്, നമ്മുടെ ഒരു അവസ്ഥ ചോദിക്കുക, കഴിക്കണ ആ കെട്ടിയിടതല്ലേ. പിന്നെ എല്ലാം കഴിക്കൂല. ആ കഴിക്കുന്നുണ്ടോ? നമ്മളെ സാധാരണയൊക്കെ നമ്മൾ രാവിലെ 10 മണിക്കൊക്കെ എണീറ്റോണ്ടിരുന്ന, 10-11 മണിയൊക്കെ നമ്മൾ എണീക്കുന്നത്. ഇപ്പം ഇവൻ രാവിലെ വിളിച്ച് എണീപ്പി, ഇവനെ മൂത്രം ഒഴിപ്പിക്കാൻ, അപ്പിടാനൊക്കെ എന്തൊക്കെ പരിപാടിയാണ്. ശരിയല്ലേ, ഞാനൊന്നും പറയണില്ല. ശരിക്കല്ലേ പറയുന്നത് സാറ്. സാറ് വേറെ സാറുമായിട്ട് മാറ്റി ഇതിനകത്ത് സ്വിഫ്റ്റ് പോയി കിടന്നിറങ്ങി. എല്ലാം എന്റെ നല്ലല്ലേ. രാവിലെ ഞാനാട്ടോ എല്ലാ കാര്യം ചെയ്യണേ. ഇപ്പം വടി പിടിക്കാൻ മാത്രം ലിബി. ലിബിനെ നീ പട്ടീനെ ശരിക്കും നോക്കിക്കൊള്ളണം, കൂടെ കിടത്തിക്കൊള്ളണം. ഞാൻ അങ്ങോട്ട് പോകാം. രാവിലെ നീ അപ്പി ഇടിപ്പിച്ചായിരുന്നോ എന്റെ അവസ്ഥ. ആഹാ
ഓ ഗൈസ് നോക്കിയേ അടി അടി തരും കേട്ടോ. ഓ ഗൈസ് നമുക്കേ ഇനിയൊരു കാര്യം വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ അവിടെ ചെറിയ എന്തോ ലീക്ക് പോലെ വെള്ളം വീഴുന്നുണ്ട്, അപ്പോൾ അത് നോക്കണം. പിന്നെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപാടി നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം നമ്മുടെ യാത്ര അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് വേണം നമ്മുടെ വിദേശ യാത്രയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം സജ്ജമാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. പിന്നെ എവിടെ ഫ്രിഡ്ജ് കയറ്റും ചേട്ടാ? ഫ്രിഡ്ജ് കയറ്റാനൊരു പണി അല്ലേ? താടിക്കാരാ അല്ലേ? കയറ്റി തരും. ഓ ഗൈസ് നമ്മൾ വണ്ടിക്കകത്ത് ഫ്രിഡ്ജ് എവിടെ ഫിറ്റ് ചെയ്യുന്നുള്ള തന്ത്രത്തിൽ ഞാൻ പറഞ്ഞ ഇവിടെ ഇവിടെ ഇങ്ങനെ വെക്കാന്ന. കാലിങ്ങനെ താഴോട്ട് ആണോ? ഈ പോർഷനിൽ സോളാറിന്റെ ബാറ്ററി കണക്ട് ചെയ്യാം. ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ സാധനം എടുത്തിട്ട് സോളാറിന്റെ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ പിന്നെ അതവിടെ ഇരുന്നുള്ളു. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഇതൊക്കെ നിറച്ച സാധനമാണ്, അത് തൊടാൻ പറ്റില്ല. അപ്പൊ അത് ഇതിന് മേലെ ഫ്രിഡ്ജ് വെച്ചാലോ? ഫ്രിഡ്ജ് ആ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ മാത്രം ആക്കി കഴിഞ്ഞാൽ കടന്നു പോകും. ഈ സീറ്റ് നമുക്ക് ഇതേപോലെ മറ്റേ വലിച്ചു വെക്കുന്ന സാധനം അല്ലേ? ഓടുമ്പോ ഇത് ചെയ്യാമല്ല, ഓടുമ്പോ വെച്ചാലോ? അല്ല പിന്നെ അവിടെ വെക്കണ്ടേ? എവിടെയാ കാണാൻ പറ്റുമല്ലേ? ഓ ഗൈസ് അങ്ങനെ നമ്മള് സംഭവം സെറ്റ് ആക്കി. ഇവിടെയാണ് നമ്മള് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അത് മാത്രല്ല ബാത്റൂമും ഇതുമായിട്ടൊരു വേർപാടിന് ഒരു കർട്ടൻ കെട്ടി കൊടുക്കും അല്ലേ? അപ്പൊ ഇനി സോളാർ സെറ്റ് ചെയ്തിട്ട് വേണം. വാട്ടർ പ്രൂഫ് കർട്ടൻ ഉണ്ട്, ഷവറിൽ ഉപയോഗിക്കുന്ന. പിന്നെ ഇവിടെയാണ് നമ്മൾ ടി വി വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ബോക്സുകൾ നമുക്ക് വെക്കണം. സംഭവം എന്ന് വെച്ചാല് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടി. അല്ലെ എല്ലാം എവിടെ എവിടെ ഒക്കെ ആയിട്ട് മിസ്സായി പോകും അല്ലേ? പിന്നെ ഒരു ചെറിയ പെട്ടി പോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി തരാൻ പറ്റും ഇപ്പൊ എവിടെ? അത് ഈ ക്യാമറയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി. ഗൈസ് പാവൽ ലിവിനെ ഒരു പണി എടുക്കാതെ ജീവിച്ചോണ്ടിരുന്ന ലിവിന കേട്ടോ. നോക്കിയേ ഇപ്പൊ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് നടക്കും കേട്ടോ. അതിന്റെ കാല് കൊള്ളല്ലേ? തിന്നുന്നോ? എന്റെ പൊന്നെ ഒരു അധ്വാനം പോലും ഇല്ലാന്ന് ലിബിന അല്ലേ? പണിയായി എന്തായാലും കൊച്ചിന് നല്ല പണിയായി. ഉമ്മ ഉമ്മ കൊടുക്ക്, അതാണ് അതിന്റെ അപ്പുറം. അവൻ ആർക്കും ഉമ്മ കൊടുക്കുന്ന ആലോചിക്കാരുവിനെ പോലെ നമുക്ക് കെട്ടി വെച്ചാലോ? ഇറങ്ങി പോയില്ലോ അല്ലേ? ഏടാ ചക്കര ഞങ്ങളെ പട്ടിക്ക് ഇന്നേ ഒരു പേര് കിട്ടിട്ടില്ലേ? ഒരു പേരിടണം. എന്തിടും എന്തിടും എന്നുള്ള ഞങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കട്ടോ. ചെറുക്കനൊരു പേരിട്ടോ. നിന്നെ നിന്നെ ഞാൻ ചൊച്ചു കൊണ്ടുപോയില്ലോ. ചക്കടേ ബുംബുംബാ കിടക്കണ കിടപ്പായിക്കേ എന്നാ അല്ലേ? ഗൈസ് ഇതിനൊരു വലിയ പ്രശ്നം ഉണ്ടോ നമ്മുടെ ചെറുക്കന്? അതായത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആൾക്കാരെ കണ്ടില്ല കൂ കൂട്ടും. അതായത് കാലം കൂവുന്ന പോലെ അല്ലേ? ഇത് കുരയ്ക്കുമല്ലോ, ഇത് കൂ കേട്ടോ പട്ടി. ഇത് ഞങ്ങൾക്ക് സത്യം പറയാൻ മര്യാദ അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതൊരു കൂവില് പോയിട്ട് നാട്ടുകാരൊക്കെ പേടിച്ചു അല്ലേ? അല്ലേ ചെറുക്ക? ഓ ഗൈസ് നോക്കൂ നമ്മുടെ വണ്ടി ഉള്ളി പണിയാൻ നേരത്തെ അതേ സമയത്ത് തന്നെ നമ്മുടെ ഓജസ്സിൽ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ. പേരെന്നാടാ? പേര് നന്ദഗോപൻ. നന്ദഗോപൻ പേര്? ആദർശ്. പേര്? നിതീഷ്. നിതീഷ്. റൂഷിത്. റൂഷിത്. അജയ്. അജയ്. അജയ് ദേവ്. ആ ബെസ്റ്റിൻ. ആനന്ദകൃഷ്ണൻ. ഓ ഗൈസ് നോക്കൂ ഇച്ചിരി മാറിക്കാം അല്ലേ? ഓ ഗൈസ് നോക്കൂ ഇവരെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എവിടെ വന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അവിടെ കാണാൻ വേണ്ടി വരുന്നതിൽ ഒരുപാട് സന്തോഷിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓ ഗൈസ് നമ്മുടെ ചെറുക്കന് പുറത്തുനിന്ന് ഇറങ്ങിയ ഒരു പ്രശ്നമില്ല കേട്ടോ. ആരെ കണ്ടത് പ്രശ്നമില്ല അല്ലേ? ഇപ്പൊ കടിക്കുകയോ ഇല്ല ഒന്നും ചെയ്യില്ല കേട്ടോ. ഒരു അഗ്രസീവ് അല്ല ഇവനിപ്പോ നിലത്തും താഴെ വെക്കാത്തൊരു വിഷയമല്ലേട്ടോ. ഉണക്കേല തിന്നാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി ഇപ്പൊ അല്ലേ? എവിടെ ഇല കിട്ടിയാലും അവിടെ തിന്നു. കഴിഞ്ഞ ദിവസം കൊടുക്കണം അല്ലേ? ആൾക്കാരെ കണ്ടെന്ന് ഒരു കുഴപ്പമില്ല, കൊരക്ക് പോലും ഇല്ല. നമ്മൾ അടുത്തൊന്ന് മാറിയ മാത്രം പട്ടി കിടന്ന് കൂവത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. അവിടെ വാടാ രാത്രിയിലാണ് ഇവൻ. ഗൈസ് നോക്കൂ നമ്മുടെ സോളാറിന്റെ കാര്യങ്ങൾ ചെയ്യാട്ടോ. ഇപ്പൊ നമ്മളെ ഇടം വലം വിടണല്ലോ ലിബിയ. നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിരുന്നു കേട്ടോ. നിന്റെ പുറകിൽ അല്ലേ? ആ ഓ ഗൈസ് നമ്മൾ നമ്മുടെ സോളാറിന്റെ മേളിക്കായിട്ടുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കട്ടോ. ഇതിന്റെ അളവ് അളന്നെടുത്തിട്ടാണ് ഇതിന്റെ ക്ലാമ്പൊക്കെ അടിയല്ലേ ഏട്ടേ? ഏറ് പിടിക്കാത്ത രീതി ചെയ്യാൻ പറ്റുമോ?
പിടിക്കാതിരിക്കും സാധനം ഇത്. ഇതിന് മേലൊന്നും വീഴാതൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞോ അല്ലേ. ഇത് രണ്ടിൽ ഏതിലൊന്നാവും അല്ലേ, ഏതിലൊന്നാവും അല്ലേ. ഓ ഗൈസ്, എന്നെ സംബന്ധിച്ചല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കുറേ പിന്നെ ഈ എന്താ പറയാ, നമ്മൾ ഈ മഞ്ഞുള്ളൊക്കെ സ്ഥലത്തൊക്കെ പോയിട്ട് കുറെ പെട്ട കേട്ടോ. സംബന്ധിച്ചാൽ നമ്മള് ബാറ്ററി ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത. അപ്പം ഇതിന്റെ ഉപയോഗം നമ്മൾ അന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജും അതുപോലെയുള്ള എല്ലാ സാധനവും നമ്മൾ ഫ്രിഡ്ജ് എസി ഇല്ല, ടിവി, വാഷിംഗ് മെഷീൻ, മിനിമം നമുക്ക് മറ്റേ ഇതും വാങ്ങാം, മറ്റേ ഓവൻ, ഓവൻ അല്ല മറ്റേ മിക്സി, ആ മിക്സി മേടിക്കാൻ മറക്കല്ലേ. ശരിയാ ശരിയാ, മിക്സി ഉണ്ടല്ലേ, നമ്മൾ അന്യ സംസ്ഥാനത്ത് തേങ്ങ അരച്ച് മീൻ കറി വെക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓ ഗായ്സ് നോക്കൂ, ഓ ഗായ്സ് നോക്കിയേ, ലിബിന്റെ മനസ്സല്ലേ. പട്ടിക്ക് വേദനിക്കുന്നു പറഞ്ഞപ്പം പട്ടീനെ എ സി ഇട്ട് പാവ പ്രതീക്ഷയുണ്ട് കാറിൻ്റെ ഉള്ളില്. നോക്കിയേ, ചേട്ടന് വേദനിക്കുന്നു പറഞ്ഞാൽ നീ വേണേ മാറി ഇരുന്ന് തിരുമിക്കോളാം അല്ലേ. പ്രതീക്ഷയുടെ ഒരു പട്ടിയെ പോലും വണ്ടിയൊക്കെ ആയിട്ടാത്ത മനുഷ്യൻ. നോക്കിയാ എന്നൊക്കെ പരിപാടി മുത്തംവെപ്പ്. ഓ ഗായ്സ് നോക്കിയേ, ചൂടെടുക്കുന്ന പറഞ്ഞ പട്ടീനെ എ സിക്ക് അത് കയറ്റി മനസ്സല്ല, വിശാല മനസ്സാ. എ സി അങ്ങോട്ട് കേട്ടാ, ഞാൻ വിചാരിച്ചു അവന് കയറിയിരിക്കാനോ, പട്ടി ഒന്ന് കയറ്റി. നമ്മളിപ്പോ എന്താ പറയാ, സാറിന്റെ അടുത്തിരിക്കണ ഒരു വളരെ സന്തോഷം നിറഞ്ഞ നമ്മുടെ വണ്ടിയുടെ അല്ലെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം. കാരണം എന്താ വെച്ചാല്, ഒരു പയ്യൻ നമ്മുടെ വണ്ടിയുടെ മിനിയേച്ചർ ഉണ്ടാക്കി, അവൻ കുറേ നാൾ ഈ സംഭവം ഉണ്ടാക്കി നമ്മളെ കാണാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. അങ്ങനെ അവൻ ട്രൈ ചെയ്ത് ലാസ്റ്റ് അവസാനം ഇവിടെ എത്തി, എത്തി അല്ലേ. അവൻ നല്ല കറക്റ്റ് ഫിനിഷിംഗോടുകൂടി അവൻ ഈ സംഭവം ഉണ്ടാക്കി, നല്ല ഒരു മാസം സമയം സെറ്റപ്പ് ആയിട്ടാണ് ഉണ്ടാക്കി. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. സംബന്ധിച്ചാൽ അവൻ ആദ്യം മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇതിന്റെ സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവനെ അംഗീകരിച്ചില്ല. അങ്ങനെ അവസാനം അവൻ നമ്മുടെ നെപ്പോളിയന്റെ മിനിയേച്ചർ ഉണ്ടാക്കി തകർത്തു അല്ലേ. അല്ലേ, വാടാ വാ വാ വാ. ഓ ഗൈസ്, ഇതാണ് പയ്യൻ. ഇവന്റെ പേര് ആദിത്യൻ എന്നാണ് പേര്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ മിനിയേച്ചർ. ക്ലിയർ ആയിട്ടാണ് വണ്ടി പോലെ ഫിനിഷിങ് അല്ലേ. നിനക്ക് ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ ബിജിസാർ നിന്നോട് ഇതിന്റെ പെർഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, രണ്ടുപേരും ഇവിടെ ഇതും കൊടുത്തു ജോലി വേണ്ടി. അവര് പറഞ്ഞു ഈ സംഭവത്തിന് എന്നെ ആദ്യം ഓർമ്മ വിളിച്ചു. അപ്പൊ വിളിക്കുമ്പോ ഒക്കെ ഒരു ടൈമല്ല വിളിക്കുന്നത്, പുള്ളിയെ ഒരു 10 മണി 10:30 രാവിലെ വിളിക്കുവാണെങ്കിൽ 6 മണി 7 മണി. അപ്പൊ എനിക്ക് വിളിക്കുമ്പോ തന്നെ എനിക്ക് ഒരു ടൈം നോക്കിയൊന്നുമല്ല വിളിക്കണം തോന്നി. പക്ഷെ ഈ വർക്കിന്റെ സംഭവം അയച്ചു തന്ന് എന്റെ കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് അവനുള്ള ആ ഒരു ഇത് മാറി. കാരണം ഒരു ഇത്ര നന്നായിട്ട്, അതായത് നമുക്ക് ഇതിന്റെ ഡോറുകള്, ഇതിന്റെ നമ്മുടെ ക്യാരവാൻ്റെ എന്തൊക്കെ സാധനമുണ്ടോ അതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആവശ്യപ്പെട്ടത് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടു, സാറേ ഇതിന്റെ ഉള്ളിലെ കുറെ പിക്ചേഴ്സ് തരാൻ പറ്റുമോ, അതിന്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ കിട്ടുമോ, എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്ഷൻ ആക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നിങ്ങളുടെ വീഡിയോ മാത്രം കണ്ടോണ്ട് ഇത്ര ആക്കി എടുത്തു അല്ലേ. നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ നെപ്പോളിയൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റും എന്തൊക്കെ ഉൾഭാഗം ഒക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഡോറൊക്കെ ഇവിടെ തുറക്കാൻ പറ്റും. എങ്ങനെ കൂട്ടാ, ഇതുണ്ടോ സീറ്റൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും. എന്താ ഇത്, കിച്ചൺ ഗ്യാസ് നോക്കിയേ, ഇതുണ്ടോ കിച്ചൺ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതുണ്ട് പൊക്കി വെക്കുന്ന ഗ്യാസ് വണ്ടി ഉള്ള പോലെ മടക്കി കിടക്കാനുള്ള സെറ്റപ്പ് സാറേ. അമ്പോ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ അവന്റെ സെറ്റപ്പുകൾ. ബാത്റൂം ബേക്കിൽ, ബാത്റൂം, വാഷ് ബേസൻ, എന്റെ പൊന്നെ കലക്കി, അതങ്ങനെ ഇതൊക്കെ ആക്കാല്ലേ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സാറിന്റെ തഗ് നിന്റെ ആശാനല്ലേ, പുള്ളിക്കാരനാണ് നിന്നെ ഈ വിരുദ്ധ പഠിപ്പിച്ചതെന്ന് അല്ലേ. ആ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇവർ ഇത് ഉണ്ടാക്കിയാൽ. സാർ ഇതിന്റെ അതിന് മെയിൻ കാര്യം എന്ന് പറയുമോ, ഇവൻ ആദ്യം ഇത് ഉണ്ടാക്കിയപ്പോ ഇതിന് പെർഫെക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ഇവനെ കളിയാക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ അവസാനം ഇവൻ ഇത് ഉണ്ടാക്കി സെറ്റായി.
അതിന് വേറെ സംഭവട്ടെ, കാരണം അവന് യാത്രയായിട്ട് ഇവിടെ വന്നു. പക്ഷെ സാറ് പിന്നെ ഇവിടെ എന്താ സാറ്, സാർ എന്നെ ഓഫർ കൊടുത്തെ? ഞാൻ ഇവിടെ ഈ ഇവരുടെ മൂന്ന് പേർക്കും ജോലി, കാരണം വേറെ ഒന്നല്ല, ഇത് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് നടന്നാൽ അവരെ സംബന്ധിച്ചോളം ഒരു ഒരു എന്താ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. അല്ലാതെ ഇങ്ങനെ ആളുകളെ കാണിച്ചു നടന്നിട്ടും അവർക്കൊരു ഇപ്പൊ ഇതുപോലെയുള്ള കൊറേ ഐറ്റംസ് ആണല്ലോ നമ്മളോട്. അതെ, സത്യമായ കാര്യം കേട്ടോ, ഇത് സമ്മതിക്കാം. നെപ്പോളി വെച്ചാൽ അവർക്കൊരു ഭാവിയും കിട്ടി, നെപ്പോളി വെച്ചൊരു രാശിയ അല്ലേ. എന്തായാലും പിന്നെ നമ്മുടെ നമ്മുടെ പേരൊന്നും ഇതിനകത്തില്ല. അല്ല സാറിനൊരു കേസ് അറിയാമോ, ആ ഓജസില്ലല്ലേ, കാരണം വേറെ കേസ് അറിയാമോ. മലപ്പുറത്ത് ഞാനും ലിബിനും പോയപ്പോ അവിടുന്ന് കൊറേ പേര് ചോദിച്ചു ഞങ്ങൾക്ക് എന്താ തരാനുള്ളത്, ഞങ്ങൾക്ക് എന്താ തരാനുള്ളത്. ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല. അവസാനം എന്നറിയാം, ഓജസിന്റെ ഈ ഇല്ലേ, ഈ ഒന്നും കിട്ടാല്ലേ, ഈ കൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു എല്ലാ സൈഡിലും ഈ പോയി. ഇനിയിപ്പോ ഈ ഒട്ടിക്കണം എന്നൊരു വേണ്ടി ഒരുപാട് സാമ്പത്തികമായിട്ട് തന്നത് സാമ്പത്തിക നഷ്ടം തന്നതല്ല. ഏതാണ്ട് എത്ര രൂപ വന്നടാ? 2500 to 3000 എടുത്തോളം വന്നല്ലേ ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി. ഇത് എത്ര ദിവസം എടുത്തടാ? ഒരു മാസത്തോളം. എന്തായാലും താങ്ക് യു, നിന്നെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഈ സംഭവം ചെയ്ത് അല്ലേ കൊണ്ടുവന്നാലും ഒരുപാട് സന്തോഷം. കലക്കി ഇല്ല സാറേ, സാറിന് ഒരു രണ്ട് വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ബസ്. സാറിനൊരു ഗിഫ്റ്റ് കൊണ്ടുണ്ട്. ആ അതെ, ഇവനാണ് അടുത്ത സാധനം കൊണ്ടുവന്നേക്കണെ. ഇതൊരു നാഷണൽ പെർമിറ്റ് ലോറി സെറ്റപ്പില്. ഇനി കൊറേ ടെസ്റ്റുകൾ. എന്റെ ദൈവമേ, ഭയങ്കര തഗ്ഗാണല്ലോ. ഇത് ബസ് പഴയ മോളൊരു നമ്മുടെ മറ്റേ പറക്ക് തളിയിലൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് ബസ് ഉള്ള അല്ലേ, ഷട്ടർ ബസ്. ഊഫ്, കലക്കി. സസ്പെൻഷൻ ഉണ്ടോ? സസ്പെൻഷൻ എന്നാ സെറ്റപ്പ് അല്ലേ. അത് കളിക്കട്ടോ. താങ്ക് യു, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാലും. നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് അല്ല, നിങ്ങളുടെ അല്ല, ഇവര് നമുക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് ഇത്ര സമയം ചെലവഴിച്ചതൊക്കെ ഉണ്ടാക്കി, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇവന് തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങളോട് ആദ്യം നന്ദി പറയുന്നു, കാരണം ഒരാൾ ഒരാൾക്ക് ഒരു വിദ്യ പകർന്നു നൽകുക എന്ന് വെച്ചാൽ വലിയ സംഭവം. ആ വിദ്യ പകർന്നു നൽകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെ സാറേ. ആണല്ലേ, താങ്ക് യു. ആണല്ലേ, സാർ സംസാരിച്ചായിരുന്നോ? ഇന്നലെ ഇവിടെ വന്നായിരുന്നു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു, പക്ഷെ നിങ്ങൾ എത്തുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉച്ചയാകുമ്പോ എത്തും വൈകുന്നേരം ആകുമ്പോ എത്തും പറഞ്ഞു. പക്ഷെ നിങ്ങൾ വരുന്നത് രാത്രി എത്ര മണിക്ക്? 2:30. സാറ് നമുക്ക് നല്ല പപ്പ അല്ലേ, സത്യം അതോ അല്ലേ. ഞാൻ ആദ്യം സാറ് എന്ത് വിചാരിച്ചു സംസാരിച്ചു, ഇപ്പൊ ഞങ്ങൾ ജോലി ചെയ്യ അല്ലേ. അപ്പൊ താങ്ക് യൂടാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഗായ്സ് നോക്കൂ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഒരു ബസ് കാണിച്ചായിരുന്നു അല്ലേ. ആ ബസ് അല്ലേ, സെറ്റപ്പല്ലേ. ഓക്കെ, ഈ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയേ സാറേ. ഇത് അന്നൊരു ജിമ്മ് പണിതൊരു വണ്ടി ഇല്ലേ ഇവിടെ, അതിന്റെ ഫ്രണ്ട് അല്ലേ, അതുപോലെ ഇല്ലേ, അതുപോലെ ഇതുണ്ടല്ലേ. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത ഫ്രണ്ട് കേട്ടോ, കലക്കി കിട്ടോ നോക്കിയേ. ഓ, നമ്മൾ അന്ന് കണ്ട വണ്ടി ഇല്ലേ, അന്നൊരു പെയിന്റ് അടിച്ചൊരു കറുത്ത പെയിന്റ് അടിച്ച് കിടന്ന വണ്ടി, ആ സംഭവം കേട്ടോ. ഇതാ അല്ലേ, ആ സത്യം കേട്ടോ. നോക്കിയാ ഈ വണ്ടിയാണ് ഇതിന്റെ പെയിന്റിലൂടെ ഗ്ലിസറിങ്, അത്രയും ഗ്ലിസറിങ് അല്ലേ. എന്നെ സെറ്റപ്പ് നോക്കി കിടക്കണ കിടപ്പ്. ഓ ഗൈസ്, കൊള്ളാട്ടോ. ഇത് കുട്ടി ബസ് അല്ലേ, എത്ര സീറ്റ് സാറേ? ഇത് 34 സീറ്റ് ഉണ്ട്. ആ ഗൈസ്, കേരളത്തില് ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടി ബസ് കിട്ടുന്നത് ഓജസിലാ അല്ലേ. മിഡി ബസ് 34 സീറ്റ് നമുക്ക് മാത്രം അപ്രൂവൽ ഉള്ളൂ ഇന്ത്യയിൽ, വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും ഇല്ല, ഇങ്ങനത്തെ ബസ് കിട്ടുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അതിനും അഹങ്കാരം നമുക്ക്. ഓ ഗൈസ് നോക്കൂ, ഈ വണ്ടിയുടെ ഉത്ഭവം നോക്കിയേ, എന്ത് സെറ്റപ്പ് ആട്ടോ ചെയ്താക്കണം നോക്കിയേ. 34 സീറ്റ് വണ്ടി കേട്ടോ, ഇത് ഐഷറിന്റെ വണ്ടി കേട്ടോ. കൊള്ളാം കൊള്ളാം, സെറ്റപ്പ് ആട്ടോ. ഓക്കെ, അന്ന് നമ്മൾ വരാൻ നേരത്തെ ആ മറ്റേ പെയിന്റ് ഒക്കെ അടിച്ച് അവിടെ നമ്മുടെ ബൂത്തിന്റെ അവിടെ കടന്ന വണ്ടിയാണ് ഈ വണ്ടി. ആ വണ്ടി ഇപ്പൊ ഇത് പോവല്ലേ, കൊള്ളാട്ടോ. ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി ക്ലിയർ കോട്ട് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ, വേറെ വേറെ വണ്ടിക്ക് നേരത്തെ വന്ന വണ്ടിയാണ്. ജസ്റ്റ് ക്ലിയർ കോട്ട് വന്നു, അപ്പൊ അതിന്റെ പണി കഴിഞ്ഞ് കൊണ്ടുപോകുന്നു, വേറെ വർക്കൊന്നുമില്ല അതിനകത്ത്. ഒരു
നല്ല സെറ്റപ്പാടാ. പിന്നെ സീറ്റ് ഗ്ലാസ് ഒന്നും പുറത്തു പോകില്ല, എല്ലാം ഇവിടെ തന്നെ. വീൽക്കപ്പ് ഏതാ? ഓജസ്. ഗായ്സ്, അതേ സമയത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ സോളാറ് ചെയ്യാനുള്ള പരിപാടി, അതായത് ഈ കാണുന്ന സോളാർ, ഇത്ര ഈ രണ്ടും കേട്ടോ നമ്മൾ വെക്കുന്നത്, ഈ രണ്ട് സോളാറ്. അപ്പൊ ഈ രണ്ട് സോളാറൊക്കെ ഉള്ള ഫ്രെയിമും കാര്യങ്ങളും ഇവിടെ ചേട്ടൻ അടിച്ചോണ്ടിരിക്കുകയാണ്. അണ്ട് ഈ ഫ്രെയിമില് ആ പൊള്ളുന്നേ, ഈ കത്തുന്നേ, അസ്ഥി അല്ല കുഞ്ഞേ, റാംബോ. റാംബോ റാംബോ ഓ ഗായ്സ്, റാംബോയ്ക്ക് ദാഹിച്ചിട്ട് ഇപ്പം വെള്ളം വെച്ച് കൊടുത്തതുള്ളൂ കേട്ടോ, മാറിയടാ. ഓ ഗായ്സ്, അതേ സമയത്ത് തന്നെ ഈ സോളാർ വെക്കാനുള്ള ഫ്രെയിം ഇവിടെ അടിച്ചോണ്ടിരിക്കാണ്. ഈ ഫ്രെയിം അടിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തിന് സോളാർ കയറ്റാൻ. ചേട്ടേ ചേട്ടേ, ഈ സോളാർ കയറ്റിട്ടുണ്ട്, നമുക്ക് മേലിൽ കയറ്റി വിടാൻ. എന്തുകൊണ്ട് ഇത് സ്ക്രൂ ചെയ്യാൻ വേണ്ടി ആണല്ലേ? ഇന്ന് നമ്മൾ സോളാറും സംഭവമൊക്കെ സെറ്റ് ചെയ്യോ ആണല്ലേ? തീർച്ചയായും. ലിവിന് സ്നേഹം കൂടി 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 ഞാൻ വഴിയാധാരം ആവുന്ന കേട്ടോ തോന്നണേ. എന്റെ ലിവിനെ ഇത് മൂന്ന് നേരെ കൊടുക്കാവുള്ളൂ. എന്റെ ദൈവമേ, എന്റെ ഭാഗ്യാടാ മോനെ. റാംബോ കഷ്ടമുണ്ട് കേട്ടോ. എടാ ലിവിനെ ഇത് മൂന്ന് നേരം കൊടുക്കുന്നത്, ഇതാണ് ലിവിന് ഒന്ന് പട്ടി കുറച്ചാൽ അപ്പം. ഞാൻ അപ്പൊ പറഞ്ഞു 6 kilo ഉള്ളത് 10 kilo പിടിച്ചു, അവന് ഒറ്റ ദിവസം കൊണ്ട് അത് കൊടുത്ത് തീർക്കും. എന്റെ ലിബി നമിച്ചു കേട്ടോ നിന്നെ ഞാൻ. പാവം പട്ടിക്ക് അറിയാവിനെ. എന്തിനാ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ പോലെ പട്ടിക്ക്? പട്ടിക്ക് അറിയുമ്പോ അറിയുമ്പോ ഇത് കൊടുക്കും കേട്ടോ. ബാബാ റാംബോ 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 ബാ 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 പ്രശസ്ത ലിബിൻ പട്ടിയെ കേട്ടോ. പച്ചക്കച്ചവടക്കാരൻ പ്രത്യേകം പറഞ്ഞിട്ട് കൂടുതൽ ഫുഡ് കൊടുത്തിട്ട് അതിന്റെ വയറ് ചാടിക്കരുതിട്ടോ. വയറല്ലേ ഇതിനെ ഗർഭിണിയാക്കുവേ. വളരെ സന്തോഷം ചേട്ടാ, പോട്ടെ. ഞങ്ങളുടെ പട്ടീനെ പൊന്നു പോലെ നോക്കണം. ഓക്കെ ഓക്കെ, അടിച്ചോണ്ട് പോവാ ഞങ്ങളുടെ പട്ടീനെ. ഗായ്സ്, നമ്മൾ നമ്മുടെ വണ്ടിക്ക് സോളാറിന് വേണ്ടി മേടിച്ച ലുമിനസിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ ഇൻവേർട്ടർ സിസ്റ്റം ആട്ടോ അല്ലെ? ഇൻവേർട്ടർ എന്നല്ല ഇനി പറയാ പ്രതീക്ഷേട്ടാ. ആ പാനലും ലുമിനസ് അല്ല ആണോ? അത് ഇൻവേർട്ടർ. എന്താ അസംബിൾ ചെയ്യണോ അല്ലേ ഏട്ടേ? ഓ, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ക്യാപ്പ് മാത്രം മാറ്റിയിട്ടാ മതി. ഇത് ക്യാപ്പ് അളവറിയാൻ വേണ്ടി, വെള്ളത്തിന്റെ അളവറിയാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇതിന്റെ ക്യാപ്പ് മാറ്റിയിട്ട് നമ്മൾ ഇതിടും. ഓ, ഇത്രയും വലിയ ബാറ്ററി അല്ലേ? 150 mAh ബാറ്ററി ആണല്ലേ? 4 മണിക്കൂർ കിട്ടുള്ളൂ. 4 മണിക്കൂർ കിട്ടുള്ളൂ. എത്ര? 15,000 രൂപ ബാറ്ററിക്ക് മാത്രം. ഇതാട്ടോ നമ്മുടെ ഇൻവേർട്ടർ സിസ്റ്റം. ഓ, ഇതെങ്ങനെ എടുക്കാം? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ഇതെന്നാ സംഭവം എന്നറിയാം? ഈ ബാറ്ററിക്ക് വില കുറഞ്ഞ തന്നെ. ഇത് സോളാറിന്റെ ആയതുകൊണ്ട് GST എന്തോ കുറവുണ്ട്, 5% ഉള്ളൂ. അല്ല 15% GST വരും. അപ്പൊ വില ഇനിയും മാറും. അത് ഒരുമിച്ച് എടുത്താൽ സോളാർ ആയതിന് GST കുറവാ. സോളാർ രണ്ടും കൂടി എടുത്താലാണ് ഇത്ര വില കുറഞ്ഞു കിട്ടിയത്. ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ അല്ലേ? കുത്തി പൊളിക്ക് പ്രതീക്ഷേട്ടാ. ഇവിടുന്ന് ഇവിടെ ഇവിടെ കുത്തിക്കറ പ്രതീക്ഷേട്ടാ. കലക്കി പണ്ടത്തെ ഒരു ടേപ്പ് റെക്കോർഡ് ഒക്കെ പോലെ ഉണ്ടല്ലേ? VCR പോലെ ഉണ്ട് പണ്ടത്തെ അല്ലേ? ഓ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ഇത്. ഇതാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഓണ് ഓഫ്, ഓണ് ഓഫ്. ഇതാട്ടോ നമ്മുടെ ഇൻവേർട്ടർ. ഇത് എത്രയാ? 1200. കൊള്ളാം കൊള്ളാം, അടിപൊളി. ഗൈസ്, ഇത് വെക്കാനുള്ള സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മുടെ സോളാർ ഇതിന്റെ ഉള്ളിൽ കയറ്റി. ചേട്ടാ ഇന്ന് മേളിൽ കയറ്റി ചേട്ടാ. ഞങ്ങൾ ടി വി മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി കേട്ടോ. എവിടെ ചെന്നാലും ടീഷർട്ട് ഭയങ്കര സ്നേഹം കേട്ടോ. എന്റെ പേരന പക്ഷെ എന്നെ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. എന്നെ വിളിച്ച് കട കയറ്റി അപമാനിച്ചു ഗായ്സ്. വെറുതെ പറഞ്ഞ കേട്ടോ. ഗായ്സ് പുള്ളി കേറിയപ്പോ നമുക്ക് ടീഷർട്ടും സംഭവങ്ങളൊക്കെ തന്നെ. തൊടുപുഴ എവിടെ? ഗായ്സ് നോക്കൂ, നമ്മൾ ടി വി മേടിക്കാൻ വേണ്ടി ഇവിടെ കോതമംഗലം ടൗണിൽ വന്ന കേട്ടോ. അപ്പൊ ആ കാണുന്ന കടയിലും പിന്നെ ഈ കാണുന്ന കടയിലും എല്ലാം നമ്മളിങ്ങനെ അന്വേഷിച്ചിരിക്കും കേട്ടോ. ഇത് കൊള്ളലേ ഇവനെ പരിപാടി. കേരളത്തിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ടീഷർട്ട്
ഷർട്ട് കമ്പനി തുടങ്ങട്ടെ ഞങ്ങള് കണ്ടോ കൊണ്ടുവന്ന ടീ ഷർട്ട് കളഞ്ഞോ ഇപ്പൊ മഞ്ഞക്കിളി ആയിട്ട് നടക്കാം പച്ചക്കിളി നിങ്ങൾ എന്താ തരാൻ ആഗ്രഹിക്കുന്നത് തരൂ നിങ്ങൾ എന്താ തരാൻ ആഗ്രഹിക്കുന്നത് ചിട്ടിയുടെ ആളാണോ ചിട്ടി ഫ്രീ ആയിട്ട് പോരേ ഗായ്സ് ഇവിടെയുള്ള കോളേജിൽ ഇത് വെച്ച് പോവായിരുന്നു അല്ലേ എന്നാ കളർഫുള്ളാ നമ്മൾ എടുത്ത് കാണിക്കും ശ്രദ്ധിക്കുമല്ലേ കോതമംഗലത്ത് എന്തൊരു വായി നോക്കാനും പോയില്ല അല്ലേ ഓ ഗായ്സ് നമ്മളിപ്പോ ടി വി മേടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഈ ലോകമായ ലോകം മൊത്തം നമ്മൾ കറങ്ങി നടന്നു എം ഐ പോയി അവിടെ പോയി ഇവിടെ പോയി കുറെ സ്ഥലത്ത് പോയി അവസാനം നമ്മൾ ഈ എം ഐയുടെ ടി വി മേടിച്ചിട്ടോ ഇവിടെ എം ഐയും പിന്നെ ഏതാ ഉള്ള പിന്നെ ഏതാ ടി സി എല്ലും അങ്ങനെ അവസാനം നമ്മള് ഈ ടി വി ഫിക്സ് ചെയ്തിട്ടോ അതായത് എം ഐയുടെ എത്ര ഇഞ്ച് ആട്ടോ ഇത് 32 ആ 32 ഇഞ്ച് ഇന്നെത്ര 15 15500 ആ ഗൈസ് 15500 കേട്ടോ ടി വിക്കൊക്കെ വില കൂടി കൂടി അങ്ങ് എത്തി കേട്ടോ അല്ലേ ഗൈസ് കാശ് കൊടുത്ത് ടി വി മേടിച്ചിട്ട് ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ടാ ഇവര് പറയുന്നല്ലോ റിമോട്ടിലൊക്കെ കാണിച്ചാൽ ഇപ്പൊ ഓപ്പൺ ആവണം പറയണ അല്ലേ ആ കാശ് കൊടുത്തിട്ട് തന്നെ പരിപാടി ആട്ടാ അല്ലേ ഇവര് പറയുന്നത് റിമോട്ടൊക്കെ കാണിച്ചിട്ട് ഓൺ ആവുള്ളന്ന് എന്താ ചെയ്യാ എന്താ ചെയ്യല്ലേ ഗായ് സ്വന്തം വീഡിയോ ഇപ്പൊ നാട്ടുകാർ മുമ്പ് വെച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഫുള്ള് തെറി അതിനകത്ത് കളിക്കിട്ടോ അതാണ് ഓ ഗൈസ് കളി കേട്ടോ കളി കളിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതായത് ടി വി സംഭവങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെ എത്തിട്ടോ ചേട്ടൻ നമ്മൾ ടി വി അങ്ങോട്ട് കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ ചേട്ടനവിടെ മുണ്ടൊക്കെ റെഡിയാക്കി വെക്കോട്ടോ കാരണം നമ്മൾ കയറി വരുന്നുണ്ട് ഗൈസ് മോനേ ഇതേ വെള്ളത്തിൽ ചവിട്ടാതറാ ഇവിടെ വെള്ളത്തിൽ ചവിട്ടാതെന്ന് ഓ ഗൈസ് നോക്കൂ നമ്മുടെ മേലിലും അങ്ങനെ നമ്മുടെ സോളാർ പാനലിനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ആ ഇവിടെ ഫ്രെയിം അടിച്ച് സെറ്റ് ചെയ്യാം നമ്മുടെ മറ്റേ സാധനം എടുത്ത് കളഞ്ഞല്ലേ ഏട്ടാ മറ്റേതിൻ്റെ പേരെന്നാ ഇതിൻ്റെ പേരെന്നായിരുന്നു ആ ഓ അതെടുത്ത് കളഞ്ഞല്ലേ ഇനി ഇതാ വെക്കണേ ഇതുകൊണ്ട് ഇങ്ങനെ ഫ്രെയിം അടിച്ചു ഇനി ഇതിൻ്റെ അതുപോലെ സോളാർ എടുത്ത് വെച്ചാൽ അടിക്കും റെയിൽ വെക്കാൻ പറ്റുമോ ഏട്ടാ ആ കാലക്കി നമ്മൾ സോളാർ കയറിയല്ലോ ഓ ഗായ്സ് നോക്കൂ നമ്മുടെ ഈ സോളാറും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള സംഭവം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതായത് ചെറിയൊരു ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഈ സംഭവം അതുപോലെ തന്നെ വെക്കുകയും വേണം അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കയറ്റി ഇറക്കി ഇത് എങ്ങനെ വെക്കാം എന്നുള്ളത് എങ്ങനെയുണ്ട് രവിയ ഏ ഒരെണ്ണം കട്ടാവുന്നല്ലേ ഉള്ളൂ മൂന്നെണ്ണം മൂന്നെണ്ണം മറ്റേതോ അവര് പറഞ്ഞില്ല ഇതാണ് അവര് കൊണ്ടെത്തന്നെ വേറെ ഫാനിന്റെ സൈസ് അറിയില്ല ഓ ഗായ്സ് നോക്കൂ ഇതുവരെ നമ്മുടെ സോളാറിന്റെ സംഭവം സെറ്റ് അല്ലോ കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാരും ഓരോ ഐഡിയ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും കേട്ടോ സംബന്ധിച്ചാൽ നമ്മുടെ വണ്ടിക്ക് വീതി വളരെ കുറവാണ് അല്ല സാറേ വീതി കുറവല്ലേ ആ സാർ അവിടെ എന്തോ തിരക്കാന്ന് തോന്നുന്നു അല്ലേ അല്ലേ വീതി കുറവല്ലേ വീതി വളരെ കുറവാണ് അപ്പൊ ഈ രണ്ട് പാനൽ ഇതിന്റെ ഉള്ളിൽ കൊള്ളിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാട് പിടിച്ചൊരു പരിപാടി കേട്ടോ അതിപ്പോ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം ഈ രണ്ട് പാനല് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊള്ളിക്കണം എന്നാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചാൽ ശരിക്കും ഇത് വെക്കുവാണെങ്കിൽ നല്ല വീതി അല്ല അങ്ങോട്ട് പുറത്തോട്ട് നിൽക്കണ പോലെ തോന്നും കേട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചാൽ നമ്മുടെ ലോഡും വണ്ടി പോലെ അപ്പൊ ഇതെങ്ങനെ സെറ്റപ്പ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം കേട്ടോ അല്ലേ പ്രതീക്ഷേട്ടാ അല്ലേ പ്രതീക്ഷേട്ടാ അല്ലേ ഓ ഗൈസ് പാനലിന്റെ കാര്യത്തിൽ ഫുൾ പ്രശ്നം അല്ലേ അടി 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 ഓ ഗൈസ് നോക്കി ആദ്യം നമ്മൾ ഇത് വെച്ചു ഇത് സെറ്റാവില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത് കൊണ്ടുവന്നു ഇത് നോക്കുക കേട്ടോ ഇത് കുറവാണോ കേട്ടോ ഓ ഗൈസ് നോക്കൂ നമ്മൾ അടുത്ത് തന്നെ അറിയാം ഇപ്പം സോളാറിന്റെ അടി നടന്നോണ്ടിരിക്കട്ടോ ഇതുവരെ സോളാറിന്റെ അടി തീർന്നിട്ടില്ല നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് ശരിയാവുള്ളൂ അല്ലേ ഓ ഗൈസ് നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അടുത്ത സാധനം വെക്കാൻ വേണ്ടി പോകുന്ന എടുക്കാൻ പോകട്ടോ അതായത് ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് അതായത് ഈ ഒരു ഫ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ട് ഉമ്മ ആ ഗൈസ് ഈ ഒരു ഫ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട് ഓ ഇതിവിടെ ഞെക്കണം കേട്ടോ ഇവിടെ കാണാൻ നമുക്ക് ഇടിച്ചു കയറലൊന്നും നടക്കില്ല കേട്ടോ തുറന്നോടാ തുറന്നോ ഇതിന് തുറക്കത ഇല്ല ആ ഗൈസ് ഈ ഒരു ഫ്രിഡ്ജിന് മാനേജർ ആയ്
ഗൈസ് നോക്കൂ, ഈ ഒരു ഫ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ടോ? ഇത് സാധാരണ നമ്മുടെ എൽ ജി ഡിയോ അല്ലെങ്കിൽ ഹെയറിന്റെയോ അങ്ങനത്തെ ഫ്രിഡ്ജല്ല, ഇത് യു എസ് ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന. ഗൈസ് ഇത് നമ്മുടെ വണ്ടി വെക്കാൻ വേണ്ടി നമ്മളിപ്പോ എടുത്തോണ്ട് പോവാ കേട്ടോ. എവിടെ വെക്കാൻ പറ്റും നോക്കാൻ കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഫ്രിഡ്ജിന് ഇതിനുള്ളിൽ കേട്ടാണല്ല പാമ്പുള്ളിക്കാണ്. ഞാനൊരു ഗൈസ് വിളിച്ചു, പുള്ളി ഒന്ന് വരണ്ട കേട്ടോ. ഗൈസ് ഈ കാണുന്ന ഫ്രിഡ്ജ് ഇതിന്റെ ഉള്ളിൽ കേട്ടുള്ള പരിപാടി ആയിട്ട് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കണേ. കലക്കി കലക്കി അപ്പൊ കറക്റ്റ് അല്ലേ ചേട്ടി? ഇനി ഇവിടുന്ന് മറ്റേ സാധനം ഇങ്ങനെ ഇട്ട് രണ്ട് വീതിച്ചാ മതിയില്ലേ? ബാത്റൂം വേറെ, കിച്ചൺ വേറെ. കയറൂലേ, അടുത്ത് അടിപൊട്ടാൻ പോവാണ്. ആ എന്താ ചേട്ടി നോക്കി, ബാത്റൂമിൽ ഫ്രിഡ്ജ് പിടിപ്പിച്ച് കഴിവ് തെളിയിച്ചാണ് നമ്മള്. ബാത്റൂം അല്ല, ഇനി നമ്മള് കിച്ചന്റെ വർക്ക് ഏരിയ അങ്ങനെ പറയാല്ലോ സാറേ, വർക്ക് ഏരിയ നമ്മുടെ അടുത്ത വർക്ക് ഏരിയ, ചെറിയ വർക്ക് ഏരിയ. ഒരു രക്ഷയില്ലോ, തഗ്ഗടിച്ചടിച്ചടിച്ച് ഞങ്ങൾ ഒരു വഴിയാക്കിയാണ്. ഡൗൺലോഡ് അത് അപ്ലോഡിങ് കയറ്റുമതി ഇറക്കുമതി. ഓ ഗൈസ് നോക്കൂ, നമ്മുടെ സെറ്റപ്പ് ആക്കി കേട്ടോ. കണ്ടോ പാവൻ ലിവിന്റെ ഒരു അവസ്ഥ. ആണോ നല്ല കൊതുക് ഉണ്ടല്ലേ. ആ നീ എങ്ങോട്ടാ പോണേ? മടുത്തോടാ മുന്നേ മുന്നേ. ഗൈസ് നോക്കൂ, അടുത്ത സാധനം ഫിറ്റുള്ള പരിപാടി കേട്ടോ. ശരിക്കല്ലേ എന്റെ ഇൻട്രോ അങ്ങനെയാ, അടി തരും കേട്ടോ കള്ള. ഗൈസ് ഈ ഈ കാണുന്ന ടി വി ഫിറ്റ് ചെയ്യാൻ പോണത് ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണല്ലേ. ഷബിക്ക് ഇതുപോലെ ഇതാണല്ലോ സെറ്റപ്പ്. ലിവിന് ലിവിന്റെ പിക്ചർ വലിയ സ്ക്രീനിൽ കാണണമെന്ന് അല്ലേ. ലിവിന് എല്ലാ ദിവസം കാണണമെന്നൊക്കെ ലിവിൻ പറയാണ്. ഇതാ കറക്റ്റ് അല്ലേ, ടി വി ഇല്ലെന്ന് പറഞ്ഞൊരു കുറവ് പാടില്ല അല്ലേ. അതൊരു മതിയായ കുറവ് തന്നെ അല്ലേ സെറ്റപ്പ് അല്ലേ. ഇത് കേട്ടി ഗൈസ്, അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും ഇന്നത്തെ കഴിഞ്ഞു. അതായത് നമ്മൾ ടി വി മേടിച്ചോണ്ട് വന്നു, ഫ്രിഡ്ജ് എടുത്തോണ്ട് വന്നു, ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മള് സോളാറിന്റെ കാര്യത്തിൽ തമ്മിത്തല്ല കേട്ടോ, അടി പണിക്കാരനെ തീർക്കുന്നത് ഇവിടെ. അല്ലേ ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു കേട്ടോ. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ സോളാറിന്റെ പരിപാടി, പിന്നെ ബാക്കി നാളെ പരിപാടി ചേർന്നുണ്ടോട്ടോ മേളി ചെയ്ത്. പാവത്തിന്റെ മുണ്ട് വരെ കീറിപ്പോയി. പാവം മുണ്ട് കീറിപ്പോ തുണി അലക്കുക. ഓ ഗൈസ്, അപ്പം നാളെ മുതൽ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും ചെയ്തു തുടങ്ങും. ഏതാണ്ട് കുറച്ച് ദിവസം നമ്മുടെ വണ്ടി ഇവിടെ എന്തായാലും ഓഫീസിലുണ്ടാവും. ഒരു ഏഴ് അഞ്ച് ആറ് ദിവസം എന്തായാലും ഉണ്ടാവും അല്ലെ പ്രതീക്ഷ അല്ലേ. ഓ ഗൈസ്, അപ്പം ഇത്രയും കാലം പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങളുടെ അഭിപ്രായം നിറച്ചോ, കമന്റ് കൊടുത്തു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ, അല്ലെ ഇന്ത്യക്ക് ഉള്ളിൽ, അല്ലെ ഇന്ത്യയുടെ പുറത്ത് അല്ലേ.